മുണ്ടൊരിയുന്നു, മൊബൈൽ ഫോൺ തല്ലി പൊട്ടിക്കുന്നു, ഊരിട്ടിട്ട് ഇടിക്കുന്നു. കോഴിക്കോട് ബീച്ചിൽ ഇന്നലെ ബിന്ദു അമ്മിണി ചേച്ചിയും മോഹൻദാസ് ചേട്ടനും പൊരിഞ്ഞടി. ഞാൻ നിരന്തരമായിട്ട് ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് മറ്റേ കേസ് വീണ്ടും വന്നതാണ്. ശബരിമല പ്രവേശനത്തിന് ശേഷമാണ് ആക്രമണമേ ഉണ്ടാകുന്നത്. എനിക്കില്ലാതെ പേഴ്സണൽ എനിമീസ് ഒന്നും ഇല്ല. അപ്പം ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ശബരിമല എന്നുള്ള ഒരു ടേം മാത്രമേ അവർ പറയുന്നുള്ളൂ. ഇന്നലത്തെ ഇൻസിഡന്റും പ്രത്യേകിച്ച് വളരെ ആസൂത്രിതമായി നടന്നെന്ന് ഞാൻ പറയില്ല. എവിടെ ചെന്നാലും എവിടെ വെച്ച് കണ്ടാലും ആക്രമിച്ചോളൂ എന്നുള്ളൊരു ജനറൽ ഇൻസ്ട്രക്ഷൻ ആണ് ഈ സംഘപരിവാറിന്റെ. ആർ എസ് എസ്, ബി ജെ പി, മറ്റ് ശിവസേന മുഴുവൻ ചെറിയ ചെറിയ ചെറുതും വലുതുമായ സംഘപരിവാർ ഗ്രൂപ്പുകളെല്ലാം ഷെയർ ചെയ്യപ്പെടുന്നത്. ചരിത്രം കുറിക്കാൻ പിണറായി വണ്ടിയും പിടിച്ചു കൊണ്ടുവന്ന ചേച്ചിയാണ്. ഇതിപ്പോ ജീവിക്കാൻ പറ്റൂല എന്ന് വെച്ചാ ലേച്ചി ഫോണിലേക്ക് വിളിച്ചിട്ട് ഭീഷണി തേറി, ഇതെല്ലാം നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതുകൊണ്ട് അവരെ സംബന്ധിച്ച്, ഏതൊരാളെ സംബന്ധിച്ചും എന്നെ ആക്രമിച്ചാൽ അവരുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് കാശ് കിട്ടും, അംഗീകാരം കിട്ടും, പല സ്ഥലങ്ങളിലും സ്വീകരണം കിട്ടും, പോലീസിന്റെ പിന്തുണ കിട്ടും. ചുരുക്കി പറഞ്ഞ ചേച്ചി ഓടിച്ചിട്ട് തല്ലുന്നവർക്കൊക്കെ പിന്നെ നല്ല കാലാണെന്നാണോ പറഞ്ഞു വരുന്നേ? തീർച്ചയായിട്ടും അയാൾ ആ മോഹൻദാസ് എന്നാണെന്ന് തോന്നുന്നു അയാളുടെ പേര്. ഞാൻ അങ്ങനെ കേട്ട കുട്ടൻ എന്നാണ് അയാളെ വിളിക്കുന്ന, നാട്ടിൽ വിളിക്കുന്ന കുട്ടൻ എന്ന് വിളിക്കുന്ന മോഹൻദാസ് ആണ്. ആർ എസ് എസിന്റെ സജീവ പ്രവർത്തകനാണ്. ഏതവനാടാ എന്നെ തല്ലേണ്ടത്? എതിർക്കാൻ ധൈര്യമുള്ള തെണ്ടികൾ മുന്നോട്ട് വാടാ. എനിക്ക് കിട്ടിയ പേര് കേരള പോലീസിന് കിട്ടിയിട്ടില്ല, വെള്ളയിൽ പോലീസിന് കിട്ടിയിട്ടില്ല. ഇല്ലേച്ചി പേരൊക്കെ വന്ന് കുട്ടൻ തന്നെ, കുട്ടൻ മോഹൻദാസ് കുട്ടൻ. പക്ഷേ രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാന്നാണ് പോലീസ് പറയുന്നത്. പിന്നെ ചേച്ചി ഈ പോലീസ് സംരക്ഷണം പഴയ പോലെ ശുഷ്കാന്തി ഒന്നും ഇല്ല. ചേച്ചിക്ക് പണ്ട് സംരക്ഷണം തരേണ്ടതായിരുന്നു, അവരത് തരുന്നില്ല. പിന്നെ ആ പഴയ ശുഷ്കാന്തി കാണുന്നില്ലല്ലോ. മൊഴിയെടുക്കൽ മാത്രമേ ഉള്ളൂ, എൻ്റെ മൊഴിയെടുക്കൽ മാത്രം. എന്നെ സ്റ്റേഷനിൽ ചിലപ്പോൾ വിളിച്ചു വരുത്തുക, അതല്ലെങ്കിൽ കോടതിയിലേക്ക് ഞാൻ മൊഴി എൻ്റെ സമയം പോവുക എന്നുള്ളതല്ലാതെ ഈ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് യാതൊരു വഴിയെ പോണവർ വരെ ഓടിച്ചിട്ട് തല്ലാൻ തുടങ്ങിയ സ്ഥിതിക്ക് ഇനിയിപ്പോ എങ്ങനെ ചേച്ചി കാര്യങ്ങൾ എന്ത് ചെയ്യും? സുരക്ഷിതമല്ലാത്തൊരു സാഹചര്യമായതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പോകാനുള്ള യു പിയിൽ ഞാൻ നമ്മളെല്ലാ കാര്യത്തിനും യു പി പറയാറുണ്ട്. ആ യു പിയിൽ പോലും ഞാൻ ഇത്രമാത്രം ത്രെട്ട് അനുഭവിച്ചിട്ടില്ല. യു പിയിലെ പല ആളുകൾക്കും ഞാൻ ഉള്ള സറൗണ്ടിങ്സിലൊക്കെ തന്നെ എന്റെ ഐഡന്റിറ്റി ഇന്ത്യ വിടുക എന്നുള്ളതാണ്, അസൈലം എടുക്കുക എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം എനിക്ക് ഞാൻ ഇവിടെ സുരക്ഷിതയല്ല. ഓക്കെ, വേറെ രാജ്യത്തിന്റെ അഭയം തേടുക എന്നുള്ളതാണ് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ കുട്ടൻ ചേച്ചിക്കെതിരെ പരാതിയുമായിട്ട് വന്നിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. കുട്ടൻ്റെ ഭാര്യ ചേച്ചിയാണ് ചേട്ടൻ്റെ മുണ്ടുരിഞ്ഞതെന്നും തല്ലുകൊടുത്തതെന്നും ചേട്ടൻ എണീക്കാൻ വയ്യ എന്നൊക്കെ പറഞ്ഞ് പരാതിയായി എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ കേരളമൊക്കെ വിടാൻ പറ്റുമോ ചേച്ചി? കേസൊക്കെ ആയ പണിയാവോ?